കാറുകളിലെ ആഡംബരത്തിന്റെ അവസാന വാക്കാണ് റോൾസ് റോയ്സ്. ഈ റോൾസ് റോയ്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെയാണ് റോൾസ് റോയ്സ് നിർമ്മാണത്തിന് എടുക്കുന്നത്. യന്ത്രങ്ങൾ ഇത്രയേറെ പ്രചാരത്തിലുള്ള ഈ സമയത്ത് എന്താണ് ഇത് നിർമ്മിക്കാൻ ഇത്രയും സമയം എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അല്ലേ? എന്നാൽ ഇത് മുഴുവനായി നിർമ്മിക്കുന്നത് കൈകൾ കൊണ്ടാണ്. അതെ, മനുഷ്യരാണ് ഇത് മുഴുവനായി നിർമ്മിക്കുന്നത്. എന്താണ് ഈ കാർ ഇത്രയും മൂല്യമുള്ളതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു കാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എഞ്ചിൻ ആണ്. ആ എഞ്ചിൻ അസംബിൾ ചെയ്തുകൊണ്ടാണ് റോൾസ് റോയ്സ് കാറിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. കൃത്യമായ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ എഞ്ചിൻ അസംബ്ലിക്ക് നിൽക്കാൻ കമ്പനി സമ്മതിക്കുകയുള്ളൂ. അതേസമയം മറ്റൊരിടത്ത് കാറിന്റെ ബോഡി പാർട്സ് പെയിന്റിംഗ് നടക്കുന്നുണ്ടാകും. മെഷീൻ ഉപയോഗിക്കാതെ കൈകൊണ്ട് സ്പ്രേ ചെയ്താണ് പെയിന്റിംഗ് പൂർത്തിയാക്കുന്നത്. ഓരോ കസ്റ്റമേഴ്സിനും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പെയിന്റിംഗ് നടത്തേണ്ടി വരുന്നു. 45,000 മുകളിലുള്ള കളറുകളിൽ നിന്ന് ഓരോ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെട്ട കളർ തിരഞ്ഞെടുക്കാൻ സാധിക്കും. പ്രൈമർ കളർ അടങ്ങിയ ബേസ് കോട്ട്, 2 കോട്ട് ക്ലിയർ തുടങ്ങിയവയാണ് പെയിന്റിംഗിന്റെ പ്രധാന ഘട്ടങ്ങൾ. ചില സമയത്ത് സ്പെഷ്യൽ എഫക്റ്റിനായി പ്രത്യേക തരം മെറ്റീരിയൽസും ചേർക്കാറുണ്ട്. ഒരിക്കൽ ഒരു കസ്റ്റമർ 1,000 രത്നങ്ങൾ തന്റെ കാറിൽ പതിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 1,000 രത്നങ്ങൾ പൊടിച്ചു ചേർത്താണ് ആ കാറിന്റെ വർക്ക് പൂർത്തിയായത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും അത്രയും സൂക്ഷ്മമായാണ് പരിശോധനകൾ നടത്തുന്നത്. അതിനുശേഷമാണ് ബോഡി പാർട്സിനൊപ്പം എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാർക്ക് മാത്രമാണ് ഇത് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. എഞ്ചിൻ അസംബ്ലിയുടെ ശേഷമാണ് കാറിന്റെ മറ്റു സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാറിനകത്തെ വയറിംഗ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം കാറിന്റെ ഡോർ ഘടിപ്പിക്കുന്ന ഘട്ടം ാണ് ഡോർ വെച്ചതിനു ശേഷമാണ് കാറിനകത്തെ ലെതർ വർക്ക് നടത്തുന്നത്. വളരെയധികം ഭംഗിയിലാണ് റോൾസ് റോയ്സ് കാറുകളുടെ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി കാറിന്റെ അകത്തേക്കുള്ള ലെതർ തുന്നിയെടുക്കുന്നു. ലെതർ തുന്നിയെടുക്കുന്നതിനായി മെഷീൻ ഉപയോഗിക്കാറുണ്ട്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് കാറിനകത്തെ ഇന്റീരിയർ വർക്കിന് സമാനമായ ഡിസൈനുകൾ ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ച് ലെതറിൽ പതിപ്പിച്ചാണ് ഓരോ ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അളവിൽ അതിന്റെ ഭാഗങ്ങൾ ലഭിക്കുന്നു. അതിനുശേഷം അതിൽ പതിപ്പിക്കുന്ന ഓരോ 6 എന്ന സിമ്പൽ പോലും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് തുന്നിയെടുക്കുന്നത്. മനോഹരമായ ചിത്രപ്പണികളും ഇന്റീരിയേഴ്സിൽ നടക്കാറുണ്ട്. റോൾസ് റോയ്സ് കാറിന്റെ ഡാഷ്ബോർഡ് കാണാൻ നല്ല രസമാണ്. കസ്റ്റമേഴ്സിന്റെ ആവശ്യമനുസരിച്ച് ഗോൾഡ് പ്ലേറ്റിംഗും 3D പ്രിന്റിംഗും ഒക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ലോകത്ത് നിങ്ങൾ എവിടെ നോക്കിയാലും ഒരുപോലെയുള്ള 2 റോൾസ് റോയ്സ് കാറുകൾ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം ഓരോ റോൾസ് റോയ്സിന്റെ നിർമ്മാണവും വ്യത്യസ്ത രീതിയിലാണ്. റോൾസ് റോയ്സ് കാറിന്റെ സീലിംഗിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്റീരിയർ വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. സീലിംഗ് വർക്കിൽ ഒരു ആകാശത്ത് തന്നെ കാണുന്ന തരത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ, LEDകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. 1,000,000 ഒപ്റ്റിക്കൽ ഫൈബറുകളും LEDകളുമാണ് സീലിംഗിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നക്ഷത്രങ്ങളുടെ പാറ്റേണിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. 2003 ജനുവരി 1 ഈ കമ്പനി ആരംഭിക്കുമ്പോൾ നക്ഷത്രങ്ങൾ ആകാശത്ത് എങ്ങനെയാണോ നിന്നിരുന്നത്, അതുപോലെ തന്നെയാണ് നമുക്ക് അതിന്റെ സീലിംഗിൽ ലൈറ്റുകൾ കാണാം. ഇങ്ങനെ സീലിംഗ് നിർമ്മിക്കാൻ ഒരുപാട് സമയം തീർച്ചയായും വേണം. 18 മുതൽ 20 മണിക്കൂർ വരെയാണ് റോൾസ് റോയ്സ് കാറിന്റെ സീലിംഗ് നിർമ്മാണത്തിനായി ജോലിക്കാരെടുക്കുന്നത്. റോൾസ് റോയ്സ് കാർ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിക്കുന്നതാണെന്ന് മുൻപ് പറഞ്ഞല്ലോ. അവരുടെ നക്ഷത്രരാശിക്കനുസരിച്ചാണ് ഡിസൈൻ സീലിംഗിൽ വരേണ്ടതെങ്കിൽ അത് തിരഞ്ഞെടുത്ത് അതുപോലെ കാറിൽ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്റീരിയർ വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിനകത്ത് ഉപയോഗിച്ച ഫുഡ് പാനലുകളാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു റോൾസ് റോയ്സിന്റെ കാറിൽ ഉപയോഗിക്കുന്ന പാനലുകൾ ഒരു മരത്തിൽ നിന്നും മാത്രമാണെന്ന് നിർബന്ധമുണ്ട്. തേക്ക് പോലുള്ള മരങ്ങളാണ് ഇന്റീരിയർ പാനൽ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. മലബാറിലെ തേക്കുകളാണ് റോൾസ് റോയ്സ് പാനലുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു ഘടകമാണ് അല്ലേ? റോൾസ് റോയ്സിന്റെ പ്രധാന പണികൾ കഴിഞ്ഞെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം റോൾസ് റോയ്സ് കാറിന്റെ ബോണറ്റിലിരിക്കുന്ന സ്പിരിറ്റ് ഓഫ് എസ്റ്റസി എന്ന സിമ്പൽ ഘടിപ്പിക്കുന്ന ഒരു ജോലിയാണ്. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സിമ്പൽ പതിയെ പൊന്തി വരുന്നു. കാർ ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ സിമ്പൽ താഴ്ന്നു പോകുകയും ചെയ്യും. സിമ്പൽ ഘടിപ്പിച്ച ശേഷമാണ് കാറിന്റെ ഗുണനിലവാരത്തെ അവസാന ഘട്ടം ടെസ്റ്റിംഗ് നടക്കുന്നത്. ഏറ്റവും ആദ്യം എക്സ്റ്റീരിയർ ചെക്കിംഗ് ആണ്. പെയിന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ടോ, ഇന്റീരിയർ അടക്കമുള്ള മറ്റുപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, എഞ്ചിൻ, ബാറ്ററി എന്നിവയുടെ പ്രവർത്തനം ശരിയായി നടക്കുന്നുണ്ടോ എന്നിവയെല്ലാം ചെക്ക് ചെയ്യുന്നു. കാറിനകത്തേക്ക് വെള്ളം കടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പ്രത്യേക സംവിധാനം ഉപയോഗിക്കുന്നു. എക്സ്റ്റീരിയറിലെ വെള്ളം സ്പ്രേ ചെയ്തതിനു ശേഷം ഡോർ സൈഡിൽ വെള്ളത്തിന്റെ ഈർപ്പമുണ്ടോ എന്ന് നോക്കുന്നു. ഈ ടെസ്റ്റുകൾക്കെല്ലാം ശേഷമാണ് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് റിയൽ റോഡിന്റെ എല്ലാവിധ സാഹചര്യങ്ങളും പുറത്തെടുക്കാവുന്ന രീതിയിലുള്ള സിമുലേറ്ററുകൾ വെച്ച് കാറിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് ചെക്ക് ചെയ്യും.
ചെയ്യുന്നു. റോൾസ് റോയ്സ് കാറിന്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ സുഗമമായ ഡ്രൈവിംഗ് ആണ്. റോഡിന്റെ പ്രശ്നങ്ങൾ കാറിനകത്തുള്ള ആളുകളെ ബാധിക്കുന്നില്ല. റോൾസ് റോയ്സ് കാറിന്റെ ടയർ നിർമ്മിക്കുന്നത് കോർഡിനന്റൽ കമ്പനിയാണ്. ടയർ മൂലമുള്ള ശബ്ദ പ്രശ്നങ്ങൾ മാറ്റാൻ പ്രത്യേക രീതിയിലാണ് ടയർ നിർമ്മിക്കുന്നത്. -9 dB ശബ്ദം കുറയ്ക്കാൻ ഈ ഡിസൈനിങ്ങിന് സാധിക്കുന്നു. അവസാന ഘട്ടം എന്ന് പറയുന്നത് പെയിന്റിങ്ങിന്റെ മിനുക്കുപണികളാണ്. ആദ്യം തന്നെ കാർ നന്നായി പോളിഷ് ചെയ്യും. അതിനുശേഷം പെയിന്റിംഗ് ഒന്നുകൂടി നന്നായി പരിശോധിക്കുന്നു. അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് കാറിന് മുകളിലുള്ള കലാപരമായ വർക്കുകൾ നടത്തുന്നു. കൈകൊണ്ട് തന്നെ ആയതുകൊണ്ട് വളരെ സൂക്ഷ്മമായി സമയമെടുത്ത് നടക്കുന്ന പ്രവൃത്തിയാണിത്. പെയിന്റിങ്ങിന്റെ അവസാന ഘട്ട കലാപ്രവർത്തനം നടത്തുന്നത് ഒരാളാണ്. മാർക്കോഡ് എന്ന ജീവനക്കാരനാണ് ഈ വർക്ക് നടത്തുന്നത്. ബ്രഷ് മാർക്കുകൾ ഒന്നും വരാതിരിക്കാൻ പ്രത്യേക രീതിയിലുള്ള ബ്രഷുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്ത മുടിയാണ് ഈ ബ്രഷിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തും ഫിനിഷിംഗും ലഭിക്കുന്നു. കസ്റ്റമറിന് കാർ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് അവസാന ഘട്ട പരിശോധന നടത്തുന്നു. ഒരു ക്വാളിറ്റി ചെക്കിംഗ് ഇൻസ്പെക്ടറാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണിത്. അതിനുശേഷം കാർ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എങ്ങനെയാണ് ഫാക്ടറിയിൽ റോൾസ് റോയ്സ് കാർ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.